Assalamu alaikum. Hello dear students, in the last class we have learned about the chemical changes and physical changes, okay, and also we learned about the different types of reactions, like the examples for physical change and chemical changes. And the chemical changes are of three types, which are the photochemical reactions, then photochemical reactions undu, pin endana thermochemical reactions undu, and last electrochemical reactions also. Okay, so first of all we have to we are going to learn about the thermochemical reactions. The first one, so chemical changes are of three types, thermochemical reactions, endana photochemical reactions and electrochemical reactions. First of all we are going to learn about the thermochemical reactions. എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ തെർമോ കെമിക്കൽ റിയാക്ഷൻ ഇസ് എ കെമിക്കൽ ചേഞ്ച്. നമുക്കറിയാലോ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദാറ്റ്. ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ആഡ് 5 ml ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഡൈലൂട്ട്, നമുക്ക് എന്താണ് വേണ്ടത്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl, ഡൈലൂട്ട് HCl വേണം. Okay, add 5 ml of dilute hydrochloric acid to a piece of magnesium taken in a test tube. Or test tube la nammal korchu magnesium edukunu. Okay, in a test tube, in a test tube we take magnesium, piece of magnesium, oru baad alavil alla, piece of magnesium, and taken in a test tube, and to this test tube we add what, we add the dilute HCl, dilute HCl add cheyunu. അപ്പം എന്താണ്, എച്ച് സി എല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മഗ്നീഷ്യം ആഡ് ചെയ്യുന്നു. സോ ദെയർ ഫോംസ് ദ മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ദിസ് ഇസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ, ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, നമുക്കത് ബാലൻസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഫോംസ് ദ ഹൈഡ്രജൻ, മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ, എന്താണ് മഗ്നീഷ്യം ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ്, ബാക്കി എന്തുകൊണ്ട് ഹൈഡ്രജൻ ഉണ്ട്. സോ ഹിയർ ഫോംസ് ദ ഹൈഡ്രജൻ ഗ്യാസ്. നമുക്കിത് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം, ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി, ഒരു 2 അല്ലേ. സോ നൗ ഇറ്റ് കംപ്ലീറ്റ് അല്ലേ. ഓക്കെ, 2 HCl, ഹിയർ ദർ ഈസ് 2 ഹൈഡ്രജൻ, ആൻഡ് ഹിയർ Cl2, ഹിയർ ഓൾസോ Cl2, ഹിയർ ഓൺലി 1 മഗ്നീഷ്യം, ഹിയർ ഓൾസോ 1 മഗ്നീഷ്യം. ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെന്നേ ഉള്ളൂ. സോ ഹിയർ ദ ഹൈഡ്രജൻ ക്ലോറൈഡ്, വെൻ വി ടേക്ക് ദ പീസ് ഓഫ് മഗ്നീഷ്യം ഇൻ ദ ടെസ്റ്റ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബിൽ ഒരു പീസ് മഗ്നീഷ്യം എടുത്തു, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് കൊടുത്തു, ആൻഡ് ഹിയർ ഫോംസ് ദ ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം കമ്പൈൻസ് ടു ഫോം MgCl2, ദാറ്റ് മീൻസ് മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഓൾസോ ഫോംസ് ദ ഹൈഡ്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ ഒരു കാര്യം ഉണ്ടാകുന്നു, ഹീറ്റ്. നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ, വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് ദെയർ. അതുപോലെ നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഗ്നീഷ്യം എടുത്തിട്ട് അതിലേക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പം അവിടെ എന്താ, നമുക്ക് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ടച്ച് ചെയ്ത് വെക്കുക, അവിടെ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടത്തിലായിട്ട് നമ്മൾ അടിയിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ വി ഫെൽറ്റ് ദ ഹീറ്റ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, അവിടെ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇറ്റ് വാസ് ഇവോൾവ്ഡ് അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്ട്സ്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഹിയർ, നമുക്കറിയാം ദിസ് ആർ ദ റിയാക്ടൻസ് അല്ലേ, ആരോടെ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത് റിയാക്ടൻസ് ആണ്, ആൻഡ് ഇൻ ദ റൈറ്റ് സൈഡ് വി ഗെറ്റ് ദ പ്രോഡക്ട്സ്. അത് കമ്പൈൻ ചെയ്ത് അത് തമ്മിൽ പ്രവർത്തിച്ച് എന്തുണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും. ഓക്കെ, സോ ഹിയർ ഫോംസ് ദ MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അലോങ് വിത്ത് ദിസ് പ്രോഡക്ട്സ് ദർ ഓൾസോ ഫോംസ് ദ ഹീറ്റ്, ഹീറ്റും അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു, മഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ, ഹീറ്റ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു, ഹീറ്റ് എന്താണ്, പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ. സോ ദ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പം ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു എന്താണ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. ദിസ് ഇസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻ, ചൂടുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ഈ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ദർ ആർ 2 ടൈപ്സ് ഓഫ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. നമുക്കറിയാം തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. സോ ദിസ് തെർമോ കെമിക്കൽ റിയാക്ഷനിൽ എന്തുണ്ടാവുന്നു, തെർമോ മീൻസ് എന്താണ്, തെർമോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുക, ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, തെർമോ എന്ന് പറയുന്നത്.
Okay, so the thermochemical reactions there forms the heat. Thermochemical reactions ले heat form ചെയ്യുന്നുണ്ട്. Thermo means എന്താണ്? Thermo എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക temperature ആയിട്ട് relate ചെയ്തതാണ്. So അപ്പോൾ temperature ആയിട്ട് relate ചെയ്തു വരുന്ന reaction ആണ് thermochemical reactions. And in thermochemical reaction there forms the heat. Heat form ചെയ്യുന്നുണ്ട്. But എന്താണ് അവിടെ heat എന്ത് ചെയ്യാണ്? Heat നെ absorb ചെയ്യാനോ അവിടെ liberate ചെയ്യാനോ ചെയ്യുന്നത്? Heat എന്ത് ചെയ്യാണ്? നമ്മൾ ആ ബോട്ടത്തിൽ ടച്ച് ചെയ്തു നോക്കിയപ്പോൾ എന്താണ് അവിടെ ആ heat എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരുന്നു? Liberate ചെയ്യാണ്. Heat പുറത്തേക്ക് ആ reaction നടന്നു കഴിഞ്ഞതിനു ശേഷം അവിടെ heat എന്ത് ചെയ്തു? Liberate ചെയ്തു. So it is a exothermic reaction. It is an example for exothermic reaction. രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണുള്ളത്. എക്സോതെർമിക്കും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ പ്രോസസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഇസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്, ഇവിടെ ഹീറ്റ് ഉണ്ടാവുകയല്ലേ ചെയ്തത്? ഹീറ്റ് ഹീറ്റ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നു. വി ഫെൽറ്റ് ദ ഹീറ്റ് ഡയർ. സോ ഇറ്റ് ഈസ് ആർ എക്സോതെർമിക് റിയാക്ഷൻ. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ദിസ് ഈസ് ദ എക്സോതെർമിക് റിയാക്ഷൻ. ആൻഡ് then this is an example for exothermic reaction. So thermochemical reactions are of two types, exothermic and endothermic. And we have learned about the exothermic reaction. Exothermic ennu parayumba heat ne liberate cheyyum. Nammal aa endana test tube ne bottle il touch cheyidokkumba heat avade endeya porthekku varigiyana cheyidathu. So it is an exothermic reaction. Then we are going to learn about the endothermic reaction. Endana endothermic reaction ennalladana nammal padikkanayittu povunathu. Okay, so endana take a few crystals of potassium permanganate. Oru test tube edukka, oru test tube nammal eduthu, test tube eduthu. So here we take the potassium permanganate. Potassium permanganate ennu parayumbam KMnO4 aanu. Potassium permanganate ningal padicha mathi, chemical formulas padichu vekkana nalladana. അപ്പോൾ നിങ്ങൾക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഹയർ ക്ലാസ്സസ്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. സോ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ എന്തെടുക്കുന്നു? പൊട്ടാസ്യം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിസ്സ് വേർഡ്സിലും കൂടെ എഴുതിയിടാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, സോ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വി ടേക്ക് ദ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓർ ദ KMnO4 ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒന്നും പാടില്ല. ടേക്ക് എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആൻഡ് വി ടേക്ക് ദ KMnO4 ഓർ ദ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ്. എന്ത് ചെയ്യാന്നിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ അടിയിൽ എന്ത് കൊടുക്കുക? ഹീറ്റ് കൊടുക്കുക. നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ആൻഡ് വി ഷോ എ ഇൻസെൻസ് സ്റ്റിക്ക്. നമ്മളെന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്റ്റൻ സ്റ്റിക്ക് നമ്മളവിടെ കാണിക്കുന്നത്. ഗ്ലോവിങ് ഇൻസ്റ്റൻ സ്റ്റിക്ക്. വെറും ഇൻസ്റ്റൻ സ്റ്റിക്ക് അല്ല, വെറും ചന്ദനത്തിരിയല്ല, ഗ്ലോ ചെയ്യുന്ന. സോ വി സീ, വി ഷോ ദ ഗ്ലോവിങ് ഇൻസ്റ്റൻ സ്റ്റിക്ക് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വി ഷോ ദ ഗ്ലോവിങ് ഇൻസ്റ്റൻ സ്റ്റിക്ക്. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൻ്റെ ടിപ്പിലായിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു? ഒരു ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് അല്ല ഇൻസ്റ്റൻ സ്റ്റിക്ക് നമ്മൾ ഷോ ചെയ്യുന്നു. സോ എന്താണ്, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ നമ്മൾ ചന്ദനത്തിരി കാണിക്കുമ്പോൾ ഇത് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദനത്തിരിയാണ്. സോ ഈ ഇൻസെൻസ് സ്റ്റിക്ക് മോറായിട്ട് അല്ലെങ്കിൽ ഇറ്റ് ലൈറ്റൻ മോർ അല്ലേ. ഇത് എന്ത് ചെയ്യും? കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യും? ഡസ് ദ റെസിജി ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഹാവ്, പിന്നെന്താ, ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ. എന്ത് ചെയ്യും? ഇൻസെൻസ് സ്റ്റിക്ക് എന്ത് ചെയ്യും? ബേൺ ചെയ്യും. അല്ലെങ്കിൽ കൂടുതൽ പവറിൽ എന്ത് ചെയ്യും? ബേൺ ചെയ്ത് ഗ്ലോവിങ് ആണ്, ഗ്ലോവിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് സ്റ്റിക്ക് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. KMnO4 അതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്, ഇത് ഹീറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റൻസ് സ്റ്റിക്ക് നമ്മൾ ഗ്ലോവിങ് ഇൻസ്റ്റൻസ് സ്റ്റിക്ക് ഇതിൻ്റെ ടിപ്പിലായിട്ട് കാണിക്കുമ്പോൾ എന്താ, വാട്ട് ഇസ് എ റിസൾട്ട് ദെയർ? എന്തായിരിക്കും? ആ ഒരു ഇൻസ്റ്റൻസ് സ്റ്റിക്ക് എന്ന് പറയുന്ന കൂടുതലായിട്ട് എന്ത് ചെയ്യും? കൂടുതലായിട്ട് അത് ബേൺ ചെയ്യും. ഓക്കെ, സോ എന്താണ് ഇവിടെ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? നമുക്കറിയാം നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? ഓക്സിജൻ ഗ്യാസ് ഫോം ചെയ്യും. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ അതിൻ്റെ ഫലമായിട്ട്? ഇവിടെ ഓക്സിജൻ ഗ്യാസ് ഫോം ചെയ്യുകയും ഓക്സിജൻ ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ദ ഗ്യാസ് വിച്ച് ഇസ് ഹെൽപ്സ് ടു ഗ്ലോ, അല്ലെങ്കിൽ ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ് അതെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പം നമ്മളെന്തെങ്കിലും നമ്മൾ അടുപ്പിലൊക്കെ നമ്മൾ വെച്ചേക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഊതി കൊടുക്കുമ്പോൾ അവിടെ ഓക്സിജൻ എന്താണ്, അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് എന്തിന് സഹായിക്കുന്നതാണ്? ഓക്സിജൻ ഹെൽപ്സ് ടു ഗ്ലോ, അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണതെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഹിയർ ഫോംസ് ദ ഓക്സിജൻ, ഓക്സിജൻ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻസെൻസ് സ്റ്റിക്ക് കൂടുതലായിട്ട് ഗ്ലോ ചെയ്യാൻ, ഇറ്റ് ബേൺസ് മോർ ഹയർ ദാൻ ദ ലൈറ്റ്.
അല്ലെങ്കിൽ ലേറ്റർ നോർ ദ ലേറ്റർ ദ ബിഫോർ നേരത്തേക്കാളിലും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഇൻസ്റ്റൻ്റ് സ്റ്റിക്ക് ബേൺ ചെയ്യുന്നു ബിക്കോസ് ദർ ഫോംസ് ദ ഓക്സിജൻ ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട് ഇയർ നമ്മൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ കെ എം എൻ ഒ ഫോർ ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നമ്മൾ എന്ത് ചെയ്തു ഹീറ്റ് ചെയ്തു അല്ലേ ഹീറ്റ് ചെയ്തു അപ്പോൾ അവിടെ എന്തുണ്ടായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്തപ്പം മാംഗനീസ് ഓക്സൈഡും ഓക്സിജനും അവിടെ ഫോം ചെയ്തു ദർ ഫോംസ് ദ മാംഗനീസ് ഓക്സൈഡ് മാംഗനീസ് ഓക്സൈഡും ഫോം ചെയ്തു അതുപോലെ തന്നെ ഇവിടെ എന്തും ഉണ്ടായി മാംഗനീസ് ഓക്സൈഡും ഓക്സിജൻ ഓക്സിജൻ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത് ആ ഇൻസ്റ്റൻ്റ് സ്റ്റിക്ക് കൂടുതലായിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ സോ എന്താണ് ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യായിരുന്നു ചെയ്തത് അല്ലേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അവിടെ ഈ ഇൻസ്റ്റൻ്റ് സ്റ്റിക്ക് കൂടുതലായിട്ടും ഗ്ലോ ചെയ്യാൻ തുടങ്ങിയത് ഇഫ് ദ തെർമോ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ ഓക്കെ സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ സോ വി ഹാവ് ലേൺ എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ ഹിയർ വി ഓൾസോ ഡിസ്കസ് ടു എക്സാമ്പിൾസ് ഓൾസോ റിലേറ്റഡ് ടു ദിസ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്നുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അപ്പോൾ രണ്ട് എക്സ്പെരിമെൻറ്റ് നമ്മൾ കാണിച്ചു സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ വി ടേക്ക് ദ കെ എം എൻ ഒ ഫോർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ദ ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആൻഡ് വി ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ദ ഇൻസ്റ്റൻ്റ് സ്റ്റിക്ക് ഗ്ലോസ് മോർ സ്ലോലി ദൻ ബിഫോർ അല്ലേ അപ്പം നേരത്തേക്കാളിലും കൂടുതൽ ഇൻസ്റ്റൻ്റ് സ്റ്റിക്ക് എന്ത് ചെയ്ത് ബേൺ ചെയ്യാൻ തുടങ്ങി ദെയർ ഫോംസ് ദ ഓക്സിജൻ സോ ഇറ്റ് ബേൺസ് വെരി ഹൈ ആൻഡ് എന്ത് ചെയ്യുന്നു ഹീറ്റിനെ എന്ത് ചെയ്യുന്നു ഹീറ്റിനെ ഇവിടെ എന്ത് ചെയ്യാണ് അബ്സോർബ് ചെയ്യാണ് അല്ലേ ഹീറ്റിന് നമ്മൾ കൊടുത്തപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്താണ് അവിടെ ആ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നത് സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ ഓക്കെ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു എക്സോതെർമിക് റിയാക്ഷൻ എന്നും ആൻഡ് ദോസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ആർ കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് എൻഡോതെർമിക്കും ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക്കുമാണ് താപശോഷകം താപമോചകം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ വി ഓൾസോ നോട്ട് ദ വൺ എക്സാമ്പിൾസ് ഓൾസോ ആഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് എച്ച് സി എൽ എച്ച് സി എല്ലിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എ ഒ എച്ച് എന്ന് പറയും ഓക്കെ സോഡിയം ഹൈഡ്രോക്സൈഡ് എൻ എ ഒ എച്ച് നിങ്ങൾ ഈ കെമിക്കൽ ഫോമുലാസ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക മിസ് ഇങ്ങനെ കെമിക്കൽ ഫോമുലാസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും സോ വേണമെങ്കിൽ എൻ്റെ മുകളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത് സോ ഹിയർ ഫോംസ് ദ എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ ഹിയർ ഫോംസ് ദ സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡും വാട്ടറും ഫോം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു ഓക്കെ സോ ഹിയർ ദ ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് കമ്പൈൻസ് ടു ഫോം സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹീറ്റ് ലിബറേറ്റിംഗ് പ്രോസസ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ എന്താ എന്ത് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്ത് പ്രോസസ്സാണ് ഇത് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ എക്സോതെർമി ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ആൻ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നൊരു ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നൊരു ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്ന് പറയും ബേസും ആണ് സോ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് When a acid and base combines to form salt. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ടേബിൾ സോൾട്ടിനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കോമൺ സോൾട്ടാണ് എന്തെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ആൻഡ് അല്ലേ നമ്മൾ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സോൾട്ട് ഉപ്പില്ലേ ആ ഉപ്പാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഫോംസ് ദ വാട്ടർ എന്താണ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക ഈ റിയാക്ഷൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സോ ഓൾവേസ് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ് ആൻഡ് ആൽക്കലി കമ്പൈൻസ് ടു ഫോം സോൾട്ട് പ്ലസ് വാട്ടർ ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്താൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും സോൾട്ടും വാട്ടറും ഹിയർ എൻ എ സി എൽ ഈസ് എ സോൾട്ട് ആൻഡ് എച്ച് ടു ഇസ് വാട്ടർ ആൻഡ് ഹിയർ ഓൾസോ പ്രൊഡ്യൂസ് ദ ഹീറ്റ് ഹീറ്റും ലിബറേറ്റ് ചെയ്യുന്നു ആൻഡ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ഇതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ
Okay, so the chemical reaction which liberate heat are called exothermic reaction, and those which absorb heat are called endothermic reaction. Then the photochemical reactions. Next, we are going to learn about the photochemical. So the next chemical change is the photochemical reaction. So what is related to photo? Photo nu parayana endana? Photo means what? Photo nu paranjale light aanu alle, light. നമ്മൾ പറഞ്ഞു തെർമോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഫോട്ടോ സിന്തസിസ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. വി നോ ദാറ്റ് ദ ഫോട്ടോ സിന്തസിസ്, ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് അല്ലേ. നമ്മൾ ലീവ്സ് എന്താണ്, ലീവ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിപ്പയറിംഗ് പ്രോസസ്സ് ഓഫ് ഫുഡ് ഇസ് കോൾഡ് ഫോട്ടോ സിന്തസിസ്. ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ലീവ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ സിന്തസിസ് ഇസ് എ കെമിക്കൽ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഫോട്ടോ കെമിക്കൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിൾ ഫോർ സസ്റ്റെയിനിങ് ദ ലൈഫ് ഓൺ ദ എർത്ത്. നമ്മുടെ എർത്തിൽ ലൈഫ് നിലനിൽക്കാൻ തന്നെ കാരണം എന്താണ്, ആ ഈ ഒരു ഫോട്ടോ സിന്തസിസ് ആണ്. ആൻഡ് ദിസ് ഫോട്ടോ സിന്തസിസ് ഇസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അല്ലേ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. സോ ഇറ്റ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ആൻഡ് ഇൻ ദിസ് റിയാക്ഷൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ബൈ അബ്സോർബിങ് ലൈറ്റ്. ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻ ഫോട്ടോ ഇൻ ഫോട്ടോ സിന്തസിസ് ദയർ ഫോംസ് എ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു പിന്നെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്കെ, വാട്ടർ വി നോ ദാറ്റ് ഫോർ ദ ഫോട്ടോസിന്തസിസ് ദർ നീഡ്സ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ലൈറ്റ് അല്ലേ. വാട്ടറിൻ്റെയും കാർബൺ ലൈറ്റിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, അവിടെ വാട്ടർ ഉപയോഗിച്ച് നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂ ടു ദിസ് ഫോട്ടോസിന്തസിസ് ദർ ഫോംസ് ദ എന്തൊക്കെ ഫോം ചെയ്യുന്നു, ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജനും അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ഓക്സിജൻ, ആ പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്ന ഓക്സിജനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. വി നോ ദാറ്റ്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ഹൈലി എസെൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് ലൈഫ് ഓൺ ദ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, ഗ്രീൻ പ്ലാന്റ്സ് വേണം. ആൻഡ് ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് ദ നേച്ചർ, വി നോ ദാറ്റ്. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ക്ലോറോഫിൽ പ്ലാന്റ്സ് പ്രിപ്പയർ ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ദ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് സ്റ്റോർഡ് ഇൻ ലീവ്സ്, ലീവ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ഗ്ലൂക്കോസ് ഇൻ ദിസ് മാനർ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ് അത് എന്താണ്, ലൈറ്റ് ഫ്ലൈ അല്ലെങ്കിൽ എന്താണ് ഫയർഫ്ലൈ. ലൈറ്റ് ഫ്ലൈ അല്ല, ഫയർഫ്ലൈ, മിന്നാമിനുങ്ങ് എന്ന് പറയും. സോ വി നോ ദാറ്റ് ഫയർഫ്ലൈ ഓൾവേസ് ഗീവ്സ് ലൈറ്റ് അല്ലേ. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഫ്ലൈ ചെയ്യാറുള്ളത്. ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫയർഫ്ലൈ ഈസ് ദ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ദ ഇൻസ് ബോഡി. അതിൻ്റെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഫയർഫ്ലൈ മിന്നാമിനുങ്ങിൻ്റെ ദേഹത്ത് ആ ഒരു, നമുക്ക് എപ്പോഴും അറിയാം മിന്നാമിനുങ്ങ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ദ പ്രോസസ് ഇസ് കോൾഡ് ബയോലൂമിനസെൻസ്. അതിൻ്റെ ബോഡിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ട് ആയിട്ടാണ് അത് എപ്പോഴും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ബയോലൂമിനസെൻസ്. അതിൻ്റെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോലൂമിനസെൻസ്. ഓൾസോ എ കെമിക്കൽ ചേഞ്ച്. ഇതൊരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ആൻഡ് 95% ഓഫ് എനർജി ഇസ് ലിബറേറ്റഡ് ഇൻ ദിസ് പ്രോസസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അതിൻ്റെ 95% എനർജിയും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. വി ആർ ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ദ എക്സാമ്പിൾ ഫോർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഇസ് ദ ഫോട്ടോ സിന്തസിസ്, ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ മോർ അബൌട്ട് ദ കെമിക്കൽ ചേഞ്ച്. Okay, so now we can wind up. Thank you. Assalamu alaikum.